മലബാറിലെ പ്ലസ് വൺ സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്കെതിരെയും കേരളത്തിനെതിരെയും നടപടികൾ സ്വീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്ന് മന്ത്രി പറഞ്ഞു. കക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ കെട്ടിട ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മലബാറിലെ പ്ലസ് വൺ സീറ്റുകളുടെ ക്ഷാമം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അത് പരിഹരിക്കാനായി അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കാരശ്ശേരി പഞ്ചായത്തിലെ കക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ഈ മാസം 16 ലഭിക്കുമെന്നും അതിനുശേഷം പ്രശ്നത്തിന് പരിഹാരമാവുമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട് ജില്ലകളിലാണ് സീറ്റ് ക്ഷാമം ഏറ്റവും കൂടുതൽ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ്. വിഷയം പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കളുമായി ചർച്ച ചെയ്തതായും അവർ ഉൾപ്പെടെയുള്ളവർ തൃപ്തരാണെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയം പരിഹരിക്കാനായി സർക്കാർ ശ്രമം നടത്തുമ്പോൾ കരിങ്കൊടി സമരവുമായി ചിലർ വരുന്നത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയാണ്. അതിനെ രാഷ്ട്രീയമായി നേരിടുമെന്നും മന്ത്രി പറഞ്ഞു. മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ പ്ലസ് വൺ സീറ്റ് അവിടെ ജയിച്ച കുട്ടികളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ശരിയായി അവിടെ കുറച്ച് സീറ്റ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ 14 ബാച്ച് കൂട്ടി മാറ്റിയിട്ടുണ്ട്. 16-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ ഓരോ ജില്ലയിൽ എത്ര കുട്ടികളുണ്ട് അധികം കൂടെ വേണം. ഞാൻ തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, അവിടെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനത്തിനുവേണ്ട അന്തരീക്ഷം ഗവൺമെന്റ് ഒരുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന തന്നെ എന്തിനാണ് ഈ കൊതിയെ കൊണ്ട് നമ്മുടെ വണ്ടിയിലെ പറഞ്ഞു. വിദ്യാഭ്യാസവും ആരോഗ്യവുമാണ് ഏറ്റവും വലിയ കാര്യമായി സർക്കാർ കാണുന്നത്. ഇതിന്റെ ഭാഗമായി 5000 വർണ്ണകൂടാരങ്ങൾ സ്കൂളുകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. 1-ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ വിദ്യാഭ്യാസ മേഖല നിശ്ചലാവസ്ഥയിലായിരുന്നു. എന്നാൽ മലാപ്പറമ്പ് സ്കൂൾ സർക്കാർ ഏറ്റെടുത്ത് പൊതുവിദ്യാലയങ്ങളുടെ സംരക്ഷണത്തിന് തുടക്കം കുറിച്ചു. 3,800 കോടി രൂപയാണ് കഴിഞ്ഞ 7 വർഷം സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കാനായി മാത്രം ചെലവഴിച്ചത്. ഓരോ അധ്യാപകരും ഓരോ കുട്ടിയുടെയും രക്ഷാകർത്താക്കളായി മാറി അവരുടെ മുഴുവൻ കാര്യങ്ങളും പഠിക്കണമെന്നാണ് സർക്കാർ നിലപാടെന്ന് മന്ത്രി പറഞ്ഞു. അധ്യയന ദിവസം 210 ആക്കിയപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ അത് 205 നിശ്ചയിച്ചിരിക്കുകയാണ്. പടിപടിയായി വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ വർഷം നടന്നത് ആഗസ്റ്റ് 25, ഇപ്രാവശ്യം കൃത്യം ജൂലൈ 5 നടന്നു. അതിന്റെ ഫലമായി 50 ദിവസം കുട്ടികൾക്ക് ലാഭം എത്തിയിരിക്കുകയാണ്. കൂടുതൽ പഠിക്കാനുള്ള സമയം എത്തിയിരിക്കുകയാണ്. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഏർപ്പാട്. ഒരു വർഷം ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസ നിയമമനുസരിച്ചാണെങ്കിൽ 210 ദിവസം പഠിപ്പിക്കണം സർവമാനം. ഞാൻ ഈ പ്രാവശ്യം 220 ദിവസം, ഞാൻ 210 ദിവസമായിട്ട് തീരുമാനിച്ചപ്പോൾ ഒരു പ്രതിഷേധമൊക്കെ വന്നു സർമാരുടെയും പ്രതിഷേധം വന്നു. ഞാൻ തൽക്കാലം 205 മാറ്റിയിട്ടുണ്ട്. മെല്ലെ മെല്ലെ കൂട്ടാൻ നിങ്ങളുടെയൊക്കെ പിന്തുണ വേണം. മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് നിർത്തിയതുൾപ്പെടെ കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും കേരളത്തിനെതിരെയും ഓരോ വിഷയത്തിലും നടപടികൾ സ്വീകരിക്കുകയാണ്. പൗരത്വ ഭേദഗതി, ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ളവ അതിന് ഉദാഹരണമാണ്. എന്നാൽ ന്യൂനപക്ഷങ്ങൾക്കായി എന്നും ഇടത് സർക്കാർ മുന്നിൽ നിന്ന് പോരാടുമെന്നും മന്ത്രി പറഞ്ഞു. ഇത്രയും സൗജന്യമായി വിദ്യാഭ്യാസം നടത്തുന്ന ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഉണ്ടായിരുന്ന സ്കോളർഷിപ്പ് കേന്ദ്രം. ചടങ്ങിൽ ലിൻഡോ ജോസഫ് എം എൽ എ അധ്യക്ഷനായി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത, വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ വി പി ജമീല, ജിജിത സുരേഷ്, ശാന്താദേവി മൂത്തയിടത്ത്, എം എ സൗദ, ആമിന ഇടത്തിൽ, കെ പി ഷാജി, വി കെ വിനോദ്, വി ദീപ്തി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.